തൃക്കാക്കരയിൽ രാഷ്ട്രീയമായിരുന്നു ചർച്ചയാകേണ്ടിയിരുന്നത്. പക്ഷേ ചർച്ചയായത് വ്യക്തിഹത്യ. ഇത് ഉമാ തോമസ് തന്നെ പറയുന്നു. വ്യക്തിഹത്യ നടത്തിയതിന് യു ഡി എഫുകാരല്ലേ ജോ ജോസഫ് ആദ്യ ദിവസം തന്നെ ക്രിസങ്കി എന്ന വിളിച്ചു പറഞ്ഞതു മുതൽ അവസാന ലാപ്പിലെ വ്യാജ വീഡിയോ വരെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തത് ഉമാ തോമസിൻ്റെ മുന്നണിയായ യു ഡി എഫ് തന്നെയല്ലേ? വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണം എന്ന ഒരൊറ്റ വാചകത്തിൽ തീരേണ്ട പ്രശ്നത്തെ ഇത്രയും വഷളാക്കിയത് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് തന്നെയല്ലേ? ആലോചിച്ച് നോക്ക്. തൃക്കാക്കരയിൽ യു ഡി എഫ് പറഞ്ഞ രാഷ്ട്രീയം എന്താണ്? കേരളയിൽ വേണ്ടെന്ന ഒരൊറ്റ കാര്യമല്ലാതെ അതും ഇതൊക്കെ എവിടെയാണ് ചെയ്തത്? പൊന്നാപുരം കോട്ടയെന്ന് യു ഡി എഫ് അവകാശപ്പെടുന്ന തൃക്കാക്കരയിൽ, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാ ഈ യു ഡി എഫിൻ്റെ ഈ നെറികെട്ട നാടകങ്ങൾ. പ്രചാരണ രംഗത്തും ജനമനസ്സിലും ഇടതു മുന്നണി സ്ഥാനാർത്ഥി ജോ ജോസഫ് ബഹുദൂരം മുന്നേറിയ സമയത്താണ് കൊങ്ങി ഐ ടി സെല്ലിൻ്റെ വക സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തിയുള്ള വ്യാജ വീഡിയോ രംഗത്ത് വന്നത്. സംഭവം മോശമാണെങ്കിലും ഇടത് സ്ഥാനാർത്ഥിക്കെതിരെയാണെങ്കിൽ എന്ത് നെറികേടും ആകാമെന്ന തത്വം മനസ്സിലുറപ്പിച്ചാണ് കൊങ്ങികളത് ഷെയർ ചെയ്തത്. ഈ വൃത്തികെട്ട നെറികെട്ട പ്രവൃത്തിക്കെതിരെ പ്രചരിപ്പിച്ചവരെ മാത്രമല്ല ഇതുണ്ടാക്കിയവരെ കൂടി പോലീസ് പിടിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ജനം വൻ ഭൂരിപക്ഷത്തിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥി ജോ ജോസഫിനെ വിജയിപ്പിക്കും, ഒരു സംശയമില്ല. വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാരാണ് തൃക്കാക്കരയിലുള്ളത്. ഇടതുപക്ഷം അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടിയ കെ റെയിലിനെ കമ്മീഷൻ റെയിൽ എന്ന് വിളിച്ച് കോൺഗ്രസ് അധിക്ഷേപിച്ചതിന് ഉറപ്പായും മറുപടി വോട്ടർമാർ തൃക്കാക്കരയിൽ നൽകും. മണ്ഡലത്തിൽ കെ റെയിൽ കല്ലുകൾ ഇടുന്നത് നിർത്തിവെച്ചത് തങ്ങളുടെ വിജയമായി യു ഡി എഫ് കൊട്ടിഘോഷിച്ചു. ഏതായാലും കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന കോട്ട ആര് കാക്കുമെന്ന് കാത്തിരുന്ന് കാണാം.